ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്തെ നേമം നിയോജക മണ്ഡലത്തിലാണ് പതിറ്റാണ്ടുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ബി ജെ പി കേരളത്തിൽ അക്കൌണ്ട് തുറന്ന മണ്ഡലമാണ് നേമം അതുതന്നെയാണ് നേമത്തെ മത്സരം ദേശീയ ശ്രദ്ധയാകർഷിക്കുന്നത് നേമം പിടിച്ചെടുക്കാൻ യു ഡി എഫിനു വേണ്ടി കെ മുരളീധരൻ പറന്നിറങ്ങി ബി ജെ പിയുടെ ഏക സീറ്റ് നിലനിർത്താൻ കുമ്മനം രാജശേഖരനും കഴിഞ്ഞ തവണ കൈവിട്ട വിജയം തിരിച്ചുപിടിക്കാൻ വി ശിവൻകുട്ടിയും ഒപ്പമുണ്ട് ി ജെ പിടിച്ച ശേഷം ഒരു പൊതു തിരഞ്ഞെടുപ്പാണ് കേരളത്തിൽ നടക്കുന്നത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ കടുത്ത മത്സരമായിരുന്നു നടന്നത് പ്രചാരണം ആദ്യഘട്ടം പിന്നിടുമ്പോൾ ഏറെക്കുറെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് സമാനമായ സാഹചര്യമാണ് നിയമത്തുരുത്തിരിയുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി പതിനൊന്നിലെയും നിയമസഭാ തിരഞ്ഞെടുപ്പിലെയും കണക്കുകൾ വ്യത്യസ്തമാണ് ി ജെ പിയും സി പി എമ്മും നേർക്കുനേർ പോരാടിയപ്പോൾ യു ഡി എഫ് കാഴ്ചക്കാരായി എന്നതാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പിലെയും കണക്കുകൾ വ്യക്തമാക്കുന്നത് ജെ ഡി യു എന്ന ഘടകകക്ഷിയുടെ സ്ഥാനാർത്ഥിത്വം മുതൽ മണ്ഡലത്തിലെ സംഘടനാ ദൗർബല്യം ഉൾപ്പെടെ പലതും കോൺഗ്രസിനെ പിന്നോട്ടുപോക്കിന് കാരണമാണ് ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ കോൺഗ്രസ് ശക്തമായ മത്സരം കാഴ്ചവച്ച രണ്ടായിരത്തി പതിനാലിലെയും രണ്ടായിരത്തി പത്തൊൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ വോട്ട് വിഭജനം ഇങ്ങനെയാണ് ബി ജെ പിയും കോൺഗ്രസും നേർക്കുനേർ മത്സരിച്ചപ്പോൾ കേഡർ വോട്ട് മാത്രം നേടി എൽഡിഎഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ പതിനെണ്ണായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിന്റെ വ്യത്യാസമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതായപ്പോൾ ബി ജെ പിയും കോൺഗ്രസും തമ്മിലെ വ്യത്യാസം പന്ത്രണ്ടായിരത്തി നാൽപ്പത്തിയൊന്നായി കുറഞ്ഞു ബി ജെ പിക്കെതിരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്ന മതേതര സ്ഥാനാർത്ഥിയിലേക്ക് ന്യൂനപക്ഷങ്ങളുടെ തടക്കം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മാറുന്നതായി ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പ് കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും ഇത്തവണയും ഇതിൽ മാറ്റമുണ്ടാകില്ല കെ മുരളീധരൻ നല്ല പ്രകടനം കാഴ്ചവച്ചാൽ മുരളിയിലേക്കും ശിവൻകുട്ടി നല്ല പ്രകടനം കാഴ്ചവച്ചാൽ ബി വിരുദ്ധ വോട്ടുകൾ മാറും കെ മുരളീധരനിലൂടെ ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ പരിഗണിക്കേണ്ടത് ലോക്സഭാ കണക്കുകളാണെന്ന് പറയേണ്ടിവരും അങ്ങനെ നോക്കുമ്പോൾ പന്ത്രണ്ടായിരം മുതൽ പതിനെട്ടായിരം വരെയാണ് ബി ജെ പിയും കോൺഗ്രസും തമ്മിലെ വോട്ട് വ്യത്യാസം അതായത് ബി ജെ പിക്ക് ലഭിച്ചതിൽ നിന്നും ആറായിരം മുതൽ ഒൻപതിനായിരം വരെ വോട്ട് ആകർഷിക്കാൻ മുരളീധരനായാൽ നേമത്ത് മുരളിക്ക് വിജയിക്കാനാകുമെന്ന് ചുരുക്കം രണ്ടായിരത്തി പതിനാറിൽ ഒ രാജഗോപാലിന് ലഭിച്ചത് ബിജെപി അനുകൂല വോട്ട് മാത്രമല്ല ഏറെക്കാലമായി മത്സരിച്ച് ഒ രാജഗോപാലിനോട് തോന്നിയ സഹതാപമായി ലഭിച്ച വോട്ടുകളുമുണ്ട് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിനോട് നേരിട്ട് ഏറ്റുമുട്ടിയ കെ മുരളീധരന് ബി ജെ പിക്ക് ലഭിച്ച തീവ്ര സ്വഭാവമല്ലാത്ത ഹിന്ദു വോട്ടുകൾ സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് ഹിന്ദു വോട്ട് ബാങ്കിൽ നിന്നും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് സ്വാധീനിക്കാൻ ശബരിമല സ്ത്രീ പ്രവേശനത്തിനു ശേഷമുള്ള ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനോ വി ശിവൻകുട്ടിക്കോ കഴിയണമെന്നില്ല മുരളീധരന്റെ വ്യക്തിപ്രഭാവം കൂടിയാകുമ്പോൾ മതേതര ക്യാമ്പിൽ നേരിയ മുൻതൂക്കം മുരളീധരന് നിയമത്തുണ്ടെന്ന് പറയുന്നതിൽ തെറ്റില്ല ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ലാതിരുന്ന നിയമത്തെ സംഘടനാശേഷിയാകും മുരളിക്ക് വെല്ലുവിളിയാകുന്നത് പ്രചാരണത്തിലൂടെ സ്വാധീനിക്കുന്ന വോട്ട് പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ കോൺഗ്രസ് സംഘടനാ സംവിധാനം പ്രവർത്തിച്ചില്ലായെങ്കിൽ എല്ലാ കണക്കുകൂട്ടലുകളും തകിടം മറിയും നേമത്തെ ഇരുപത്തിരണ്ട് കോർപ്പറേഷൻ വാർഡുകളിൽ പതിനാലും ബി ജെ പിക്കാണ് ബാക്കിയുള്ള എട്ടെണ്ണം എൽ ഡി എഫിനും ഒരു വാർഡ് പോലും കോൺഗ്രസിനില്ല എന്നത് കോൺഗ്രസിന്റെ സംഘടനാ ദൌർബല്യം വ്യക്തമാക്കുന്നുണ്ട് മുരളി ശിവൻകുട്ടി മത്സരത്തിൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ ഭിന്നിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായാലും ബി ജെ പി ഗുണം ലഭിക്കുക ന്യൂസ് ഡെസ്ക് കേരള കൌമുദി